കല്യാണി, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ബാലികാര മലയൊന്നുമല്ല. നമ്മുടെ മലയാളം പോലെ തന്നെ വേറൊരു നാടിന്റെ വേറൊരു ഭാഷ, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ ഏതോ വലിയവനാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വെറും വെറുതെയാ. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നീ എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ട് സായിപ്പന്മാരുടെ മുന്നിൽ പറഞ്ഞാ മതി. അയ്യോ, എനിക്ക് പേടിയാ വല്ല കുഞ്ഞെ. ഇപ്പൊ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറക്കുക, തൊണ്ടയൊക്കെ വരളുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് അയ്യോ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുതലും തോന്നണില്ല. എന്റെ പൊന്ന് കല്യാണി, ബ്രോ ഇപ്പൊ പറഞ്ഞില്ലേ സായിപ്പന്മാരെ ആകാശത്തുനിന്ന് പൊട്ടിവിടണമെന്നല്ല. നമ്മളെ പോലെ തന്നെ വെറും മനുഷ്യരാ അവര്. അവരുടെ ഭാഷ അതുപോലെ തന്നെ അവർ സംസാരിക്കുമെങ്കിൽ നിനക്കും പറ്റും അതൊക്കെ. അതെ, അന്ന് ബ്രാൻഡ് അംബാസഡർ മത്സരത്തിലും അന്ന് നീ ഇതുപോലെ തന്നെയാ പോയത്. പക്ഷെ അവസാനം എന്തായി? കിരീടം നിന്റെ തലയിലല്ലേ അമ്മ വെച്ചു. ഇതും അത്രേ ഉള്ളൂ നിനക്ക് പറ്റും കല്യാണി? ധൈര്യമായിട്ടിരിക്കും. അത്യാവശ്യമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ലഘു പ്രസംഗം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം, അത് നീ മലയാളത്തിൽ എഴുതി കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി. വേറും കാണാപ്പാടം, അപ്പൊ എളുപ്പമായില്ലേ? എന്തു പറയുന്നു? എന്ത് പറയാൻ, ഒരു ടെൻഷനും വേണ്ട കല്യാണി. ഞങ്ങളില്ല നിന്റെ കൂടെ. ഇനി പദവ എന്തേലും പറ്റിയാലും അത് തിരുത്തി പറയാൻ ബ്രോ ഉണ്ടല്ലോ കൂടെ. നീ ഒന്ന് മനസ്സിരുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ച് സാക്ഷാൽ സരസ്വതി ദേവി വരും നിന്റെ നാവിൻ മുമ്പിൽ. Good morning, rascals. And bloody fools. Good morning, rascals and bloody fools. I am an idiot. And Kerala is elephant country. Raji sir. വലിയുണ്ണിനെ പോയി വിളിച്ചിട്ട് വാ ഇങ്ങോട്ടാ. രാജീവ് സർ, രാജീവ് സർ, രാജീവ് സർ, 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 രാജീവ് സർ. വലിയുണ്ണി, രാജീവ് സർ, സർ, രാജീവ് സർ, രാജീവ് സർ, സർ എഴുന്നേക്ക് സർ. ചേച്ചി, രാജീവ്, 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 രാജീവ്. കല്യാണി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. രാജീവ്, രാജീവ്, അറിവിന്റെ പിടിക്ക.
രാജീവേ 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 കുടിക്കേ. രാജീവേ എന്ത് പറ്റി? എന്താണെന്ന് അറിയാമോ സർ? ഒരു ജ്യൂസ് കുടിച്ചതാ. അയ്യോ സർ, തീരെ വയ്യ. രാജീവേ അസ്വസ്ഥതയുണ്ടല്ലോ. ടാബ്ലറ്റ് കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നതാ, എന്താ പെട്ടെന്ന് ഇങ്ങനെ? മനസ്സിലെന്തോ ഒരു വിഷമം പോലെ. കമല, മാഡം. ആ കമല, ആനന്ദ് വിളിച്ചിരുന്നു. വിളിച്ചിരുന്നു മാഡം. മാഡം അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. വിവരം പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് സാർ ഫോൺ കട്ട് ചെയ്തു. ശരി ശരി, ആനന്ദിനെ ഒന്ന് തിരിച്ചു വിളിക്കുക. ആ എന്തുപറ്റി? ഫോൺ എടുക്കുന്നില്ല മാഡം. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരിക്കും, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ മാഡം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ആനന്ദ് വിളിക്കും. മതി, ഇനി നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ഇന്നു മുതൽ ഞാൻ നിന്റെ അമ്മയല്ല, നീ എന്റെ മകനും.